ഇട എല്ലാ ആളുകളും ഞാനാണ് വലിയവനെന്ന ചിന്ത വന്നവർ മുഴുവനും തകർച്ചയിലാണ്. ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. ഞാനാണ് വലിയവൻ, എന്തേ എന്നെ അവർ അനുസരിക്കാത്തത്, എന്തേ എന്നെ അവർ ബഹുമാനിക്കാത്തത്, എന്തേ എന്നെ കണ്ടപ്പോ ആദരിക്കാത്തത് എന്ന ചിന്ത നമ്മളിൽ വന്നുകൂടാ. ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം കിബറാണ്. കിബർ നടിക്കുന്നവനെന്നാലൊരു പ്രസ്ഥാനമില്ല. ഇവിടെ ആർക്കും കിബർ നടിക്കാനുള്ള അധികാരമില്ല. കാരണം നമ്മൾക്കൊന്നുമില്ല. എല്ലാം നമ്മളെന്നതാണ്. ഒരു ഗ്യാരണ്ടിയുമില്ലാത്തവരാണ് നമ്മൾ. ഒരു നിമിഷം പോലും നമുക്ക് ഞാൻ ജീവിക്കുമെന്ന് പറയാൻ കഴിയില്ല. എല്ലാ വസ്തുക്കളും ഗ്യാരണ്ടിയുള്ളതിനെ സൃഷ്ടിക്കുന്നവനാണ് നമ്മൾ. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിന് 1 ഇയർ ഗ്യാരണ്ടിയുണ്ട്. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിന് 1 ഇയർ ഗ്യാരണ്ടിയുണ്ട്. നമ്മുടെ വീട്ടിലെ വാഷിംഗ് മെഷീനിന് 1 ഇയർ ഗ്യാരണ്ടിയുണ്ട്. നമ്മുടെ വീട്ടിലെ കമ്പ്യൂട്ടറിന് 1 ഇയർ ഗ്യാരണ്ടിയുണ്ട്. ഇങ്ങനെ നമ്മുടെ എല്ലാ ഉപകരണങ്ങൾക്കും ഗ്യാരണ്ടിയുണ്ട്. എന്നാൽ ഈ ഗ്യാരണ്ടിയെ മുഴുവനും സൃഷ്ടിച്ച മനുഷ്യന് ആരും ഗ്യാരണ്ടി തരുന്നില്ല. പിന്നെ എന്താ നമുക്ക് കിബർ നടിക്കാൻ അധികാരമുള്ളത്? പിന്നെ ആർക്കാണ് വിടാനുകാരം നടിക്കാൻ അധികാരമുള്ളത്? അതുകൊണ്ട് നമ്മളാരും കിബർ നടിക്കുന്നവരാകാൻ പാടില്ല. കിബർ നടിക്കണമെങ്കിൽ എനിക്ക് എന്തെന്ന് പറയാൻ വല്ലതും വേണമല്ലോ. എന്റെ കണ്ണ് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയാൻ പറ്റണമല്ലോ. എന്റെ തല ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയാൻ പറ്റണമല്ലോ. എന്റെ കേൾവി ഞാനാണെന്ന് കൂട്ടിയതാണെന്ന് പറയാൻ കഴിയണമല്ലോ. ഇതൊന്നും എന്റെതല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഞാൻ കിബർ നടിക്കുക? പിന്നെ എങ്ങനെയാണ് ഞാൻ പൊങ്ങച്ചം പറയുക? പിന്നെ എങ്ങനെയാണ് ഞാൻ വലിയവനാണെന്ന് പറയുക? ഒന്നും എന്റെതല്ല. എന്റെ കൈ ഞാൻ ഉദ്ദേശിച്ച രീതിയിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്റെ കയ്യിന് പൂർണ്ണമായ ആരോഗ്യം നല്ലവണ്ണം കൂട്ടാമായിരുന്നു. പക്ഷേ എന്റെ കയ്യിന്റെ ആരോഗ്യമേക്ക് കൂട്ടാൻ കഴിയുന്നില്ല. എന്നാൽ എന്റെ കയ്യിന്റെ ആരോഗ്യം കുറക്കാനേ പറയില്ല. എന്റെ കണ്ണിന്റെ കാഴ്ച കൂട്ടാൻ എനിക്ക് പറ്റില്ല. എന്റെ കണ്ണിന്റെ കാഴ്ച കുറക്കാനും എനിക്കറിയില്ല. എന്റെ ചെയ്യുടെ കേൾവി കൂട്ടാൻ എനിക്ക് കഴിയില്ല. എന്റെ ചെയ്യുടെ കേൾവി കുറക്കാനും എനിക്ക് കഴിയില്ല. എന്റെ ഓർമ്മശക്തി കൂട്ടാൻ എനിക്ക് കഴിയില്ല. എന്റെ ഓർമ്മശക്തി കുറക്കാനും എനിക്ക് കഴിയില്ല. അല്ല വരുന്നതെങ്ങനെ? അത് ഏറ്റുവാങ്ങാനല്ലാതെ. ഒന്നിനും കൊള്ളാത്തവനാണ് മനുഷ്യൻ, ഒന്നും അറിയാത്തവനാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ